കൂർക്ക് നന്നാക്കാനൊക്കെ മടിയാണെങ്കിലും സംഭവം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും അത് എത്ര വേണമെങ്കിലും നന്നാക്കാൻ ഞാൻ റെഡി ആട്ടാ. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് കൂർക്ക കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു മടിയില്ല. ഈ വീഡിയോയിൽ കാണുന്ന കൂർക്ക ഒരു പ്രത്യേക തരം കൂർക്കയാട്ടാ, പൂഴിമണലിൽ ഉണ്ടാക്കുന്ന കൂർക്കയാണ്. നല്ല പ്രത്യേക ഒരു മണവും ഫ്ലേവറാട്ടാ ഈ ഒരു കൂർക്കയ്ക്ക്. അതുപോലെ തന്നെ തൊലി പെട്ടെന്ന് ഇങ്ങനെ കൈകൊണ്ടാക്കിയാൽ തന്നെ വേഗം തന്നെ ഒന്ന് ഉതിർന്നു പോരും ചെയ്യും. നല്ല കറുത്ത തൊലിയുള്ള നല്ല കട്ടിക്കുള്ള തൊലിയുള്ള കൂർക്കയാട്ട മിക്ക പേരും കഴിച്ചിട്ടുണ്ടാവാം. ഈ ഒരു കൂർക്ക കഴിച്ചവർ വളരെ കുറവായിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ കടപ്പുറം സൈഡിലൊക്കെ പൂഴിമണൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം നല്ല ഫ്ലേവറുള്ള നല്ല മണ്ണുള്ള ഒരു കൂർക്കയാട്ട. സ്വാദും അടിപൊളി തന്നെയാണ്. കൂർക്ക നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ എൻ്റെ അമ്മ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടാ. ഒന്നെങ്കിൽ നല്ല ഓയിൽ സാരിയിൽ അതിലിതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തല്ലിയെടുക്കണം. അല്ലെങ്കിൽ അതിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഉരച്ചെടുത്താലും മതി കേട്ടാ. ഇതുപോലെ തല്ലിയെടുക്കുമ്പോൾ തന്നെ വളരെ കനം കുറഞ്ഞ തൊലിയാണ് ഈ ഒരു ഐറ്റം കൂർക്കയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. ഈ സാരി തുണി ഇല്ലെങ്കിൽ ഒരു പഴയ തോർത്തും ഉണ്ടായാലും മതി. അതും അല്ലെങ്കിൽ നമ്മളിവിടെയൊക്കെ 5 കിലോൻ്റെ 10 കിലോൻ്റെ കരി വാങ്ങുന്ന ചെറിയ ചാക്ക് ഉണ്ടല്ലോ, ആ ഒരു ചാക്കിലിട്ട് ചെയ്താലും മതി കേട്ടോ. എങ്ങനെയായാലും കുറച്ച് ഒരുള്ള തുണിയായാലോ അല്ലെങ്കിൽ ചാക്കായാലും മതി, തൊലി പെട്ടെന്ന് തന്നെ അങ്ങനെ ഉതിർന്നു പോരും. ഞാൻ ഇതുപോലെ കൈ വെച്ചൊന്ന് ഉരച്ചാലും മതി കണ്ടില്ലേ. വെള്ളത്തിലിട്ടൊരു പിന്നീട് പെട്ടെന്ന് നന്നാക്കിയെടുക്കാൻ വളരെ സുഖമാണ്. 10-20 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇതും അല്ലെങ്കിൽ നമ്മൾ അരി വാര വയ്ക്കുന്ന കൊട്ട ഉണ്ടല്ലോ, ആ കൊട്ടയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്പിയെടുത്താലും തൊലി നല്ലപോലെ പോന്ന് കിട്ടും. എന്തായാലും കൂർക്ക നന്നാക്കിയെടുക്കാന്നൊരു ചടങ്ങ് തന്നെയാണ്. അതിന് ചെറിയൊരു എളുപ്പ വഴി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് ആ പണി മൊത്തത്തിലായിട്ടൊന്നും മാറിക്കിട്ടില്ല. അത് മറ്റുള്ളവർ ചെയ്തു തരുമ്പോൾ മാത്രം നമുക്കത് എളുപ്പമായിട്ട് തോന്നുള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കൂർക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡായിട്ടാ, പ്രത്യേകിച്ച് ഗൾഫാരാണ് ഇത് കൂടുതൽ കൊണ്ടുപോകുക. നമ്മൾ നാട്ടിലവർക്കൊക്കെ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർ 2-3 മാസം മുന്നേ തന്നെ ഇത് കൃഷി ചെയ്യുന്നവരടുത്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സംഭവത്തിന് കുറച്ച് റേറ്റും കൂടുതലാണ്. സാധാരണ കൂർക്ക ഉണ്ടല്ലോ നമ്മുടെ കിഴക്കൻ കൂർക്ക വെച്ച് നോക്കുമ്പോൾ ഈ കൂർക്കയ്ക്ക് കുറച്ച് റേറ്റാണ്. ഇങ്ങനത്തെ കൂർക്ക നിങ്ങൾ കഴിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സംഭവം ഇതിന് വലിയ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ സാധാരണ കൂർക്ക വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും കഴിക്കുമ്പോൾ നല്ലൊരു സ്വാദമാണ് കേട്ടോ. സാധാരണ കിഴക്കൻ കൂർക്കയുടെ വില വെച്ച് നോക്കുമ്പോൾ ഇതിന് അതിൻ്റെ ഒരു 2-3 ഇരട്ടി വരും കേട്ടോ അതിൻ്റെ വില എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് ഇഷ്ടം കൊണ്ട് ആളുകൾ ഇത് വാങ്ങുകയും ചെയ്യും. പിന്നെ അധികമൊന്നും കൃഷി ചെയ്യില്ല. പണ്ടത്തെ ആൾക്കാർ കടപ്പുറത്ത് കൃഷി ചെയ്യണ പോലെ ഒന്നും ഇപ്പോൾ അധികം ആൾക്കാരൊന്നും കൃഷി ചെയ്യാറില്ല. ഇതെന്നാലും നമുക്ക് കിട്ടാറുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഈ ഒരു കൂർക്ക് ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അത് കിട്ടാറുണ്ടോ, എത്ര കാശ് എന്നാലും മേടിച്ച് തരും എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളിത് കൃഷി ചെയ്യാത്തതുകൊണ്ട് നമുക്കത് പ്രത്യേകിച്ച് ആർക്കും വിൽക്കാനൊന്നും പറ്റില്ല. ഇത്രമാത്രം ഈ കൂർക്കനെ കുറിച്ച് വിശദീകരിക്കാനുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞിട്ടുണ്ട്, കാരണം എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു ഐറ്റാണ്. ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കറി ഏതാ അല്ലെങ്കിൽ ഉപ്പേരി ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ഏറ്റവും മുൻപന്തിയിൽ പറയുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഈ കൂർക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ എനിക്കത് അധികം കഴിക്കാൻ പറ്റിയിട്ടില്ല. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഛർദിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂർക്കോട് എന്ത് ഭയങ്കര വെറുപ്പ് തോന്നി. അതുകൊണ്ട് ഈ വർഷത്തിൽ ഇതിനോട് പ്രത്യേക ഒരു ഇഷ്ടം കേട്ടാ. ഇത്രയും വലിച്ചു നീട്ടി പറയുന്നതൊന്നും അല്ല കേട്ടാ, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഇന്ന് കൂർക്ക ഉപ്പേരിയാണ് വയ്ക്കുന്നത്. കൂർക്കയും പരിപ്പിട്ടിട്ട് നമ്മൾ പച്ചക്കറി വയ്ക്കാറുണ്ട്. അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണിക്കാം. ഇന്ന് ഉപ്പേരി എങ്ങനെ വെക്കുകയാണെന്നാണ് കാണിക്കുന്നത്. കൂർക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞളും വളരെ കുറച്ച് വെള്ളം അടിയിൽ ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് കണ്ടാലും അറിയാം വളരെ കുറച്ച് വെള്ളം ഞാൻ അടിയിൽ ഒഴിച്ചിട്ടുള്ളൂ. അടി പിടിക്കാതിരിക്കാനുള്ള മാത്രം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ ചെറിയ കുക്കറിലാണ് വെക്കുന്നത്, കാരണം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇനി എന്തായാലും നമുക്കിത് പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വിളിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒരു വിസിൽ വിളിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് ചിലപ്പോൾ വേവിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ആദ്യം ഒരു വിസിൽ വിളിച്ച് നോക്കുക. വെന്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചെയ്താൽ മതി കേട്ടാ. നമ്മളിത് ഒരു വിസിൽ വിളിക്കും. കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ സംഭവം നമ്മൾ വിചാരിച്ച പോലെ അധികം കുഴഞ്ഞു പോകാണ്ട് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൂർക്കയ്ക്ക് അധികം 100 ഉണ്ടാവില്ല കേട്ടോ. 100 എന്ന് പറയുന്നത് ഇങ്ങനെ കുഴഞ്ഞിരിക്കില്ല, സംഭവം നല്ല ഉതിർന്ന് തന്നെ ഇരിക്കും. അതിൻ്റെ പ്രത്യേക ടേസ്റ്റും വേറെ തന്നെയാണ്. കൂർക്ക കാച്ചാനുള്ള ഉള്ളികൾ നമുക്ക് മാറ്റിയേക്കാം. 10 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി വെളുത്തുള്ളി എത്രത്തോളം കൂടുന്ന അത്രത്തോളം സ്വാദ് കൂടും. 10 ചുവന്നുള്ളിയും 8 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പക്ഷേ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അത് ഇതുപോലെ ഇടിക്കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. എനിക്ക് അധികം ചതച്ചരച്ചെടുക്കേണ്ടത് ഇഷ്ടമല്ല. ചട്ടി ചൂടാക്കി നാടൻ വെളിച്ചെണ്ണനെ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ കടുക് കൂട്ടിയിട്ടുണ്ട്. സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ഉപ്പേരിണ്ടാക്കുമ്പോൾ കടുക് താളിക്കാറില്ല, പക്ഷെ എനിക്കത് പ്രത്യേക ഇഷ്ടമാണ് കടുക് കൂട്ടിച്ചൊരു ഫ്ലേവർ. അതുകൊണ്ട് തന്നെ കായപ്പേരയിലും കൂർക്കപ്പേരിലൊക്കെ ഞാൻ കടുക് കൂട്ടിക്കാറുണ്ട്. കടുക് കൂട്ടിച്ച് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോരുത്. നല്ലപോലെ മൂത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വറ്റൽമുളക് ചതച്ചിട്ട, അതാണ് അതിൻ്റെ മെയിൻ ഐറ്റം. മുളകുംപൊടി നമ്മൾ ചേർക്കാറില്ല, വറ്റൽമുളക് ചതച്ചെണ്ണം ചേർക്കുക. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കരിഞ്ഞു പോവാണ്ട് മൂപ്പിച്ചെടുക്കണം. മുളക് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കൈപ്പുരുചി വരും, നമ്മുടെ ഉപ്പേരിയുടെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ മാറും, നമ്മൾ വിചാരിച്ച രുചി കിട്ടത്തില്ല. മുളക് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ചിട്ടുള്ള കൂർക്കയും ചേർത്തിട്ട് 2-3 മിനിറ്റും കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ച് നിളക്കിയെടുത്താൽ ആ മുളകൊക്കെ ഉള്ളിയൊക്കെ നമ്മുടെ കൂർക്കയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂർക്കപ്പേരി സെറ്റായിട്ടാണ്.